ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരെണ്ണം അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വാ, ധൈര്യമായിട്ട് ഇറങ്ങി വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ വെളിപ്പെടുത്താൻ, നിങ്ങളുടെ അനുഭവങ്ങൾ തുറന്ന് പറയുവാൻ, അതിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടതായ അവസരങ്ങൾ ഞങ്ങൾ രൂപപ്പെടുത്തും. നിങ്ങളും നിങ്ങളുടെ ഇറങ്ങി വന്നാൽ മതി എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വളിച്ച ചിരിയാണ് അതിനുണ്ടായത്. കാരണം അദ്ദേഹം ഭീരുവാണ്, അദ്ദേഹം മാത്രമല്ല ഭീരുക്കളാണ്. കഴിഞ്ഞ ദിവസം ഇച്ചിരി കടന്നുപോയി ഒരു മെത്രാൻ ഞാൻ താമസിക്കുന്ന അവിടെ വന്നപ്പോൾ അദ്ദേഹവുമായിട്ടിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ പേപ്പർ ഡെലിഗേറ്റ് വന്നാലും സിനഡിലെല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് മാറ്റമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഉണ്ടായില്ലേ ഈ സിനഡിൽ? നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുന്നു? നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ പണയം വെച്ചോ? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് വ്യക്തമായ മറുപടിയൊന്നും പറയാനില്ലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇച്ചിരി കടന്നുപോയിട്ടോ. ഞാൻ പറഞ്ഞു, സത്യത്തിൽ നിങ്ങളെയൊക്കെ ആലഞ്ചേരിയും ആൻഡ്രൂസും അറവുമാടുകളെ പോലെയല്ലേ അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? യാതൊരു പ്രതികരണവും ഉണ്ടായില്ല, കാരണം അവരത്ര ശുദ്ധന്മാരാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. നമ്മൾ ബദ്ധശ്രദ്ധരായിട്ട് ഒരടി പോലും പുറകോട്ട് പോകാതെ നഷ്ടധൈര്യരാകാതെ പോർക്കളത്തിൽ പടയാളിയെ സംബന്ധിച്ചിടത്തോളം വിജയം അല്ലെങ്കിൽ മരണം ഇത് രണ്ടുമേ ഉള്ളൂ ചിന്ത. വിജയം അല്ലെങ്കിൽ മരണം, അതിൽ രണ്ടാമത്തെ നമുക്കങ്ങ് മറക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ആശയമേ ഉള്ളൂ, വിജയം, വിജയം മാത്രം. ആ വിജയത്തിൻ്റെ നിമിഷത്തിലേക്കായിട്ട് നമ്മുടെ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാം, നമ്മുടെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ഇവിടെ യത്നിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ്, സത്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ബസിലിക്ക 1974 March 31 പ്രതിഷ്ഠിച്ചത് ഇവിടെ ആരാധന നടത്താൻ വേണ്ടിയിട്ട്, പരിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ദൈവജനത്തിന് ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് തീർത്ഥാടനം നടത്താനായിട്ട് അതിൻ്റെ ഗേറ്റുകൾ പൂട്ടിയിട്ട് സന്തോഷമായിട്ട് ഞാൻ വിജയിച്ചു എന്നുള്ളതായ വിട്ടിത്തരത്തിൽ കഴിയുന്നത് ഒരു മെത്രാപ്പോലീത്തയാണ്. ആ മെത്രാപ്പോലീത്തയ്ക്ക് അതിനുള്ളതായ ആ ഒരു പ്രേരണയും പ്രോത്സാഹനവും നൽകുന്നത് മെത്രാന്മാരുടെ കൂട്ടമായ സിനഡാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സത്യം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ നന്മയ്ക്കായിട്ട്, നമ്മുടെ ദൈവജനത്തിൻ്റെ നീതി ലഭ്യതയ്ക്കായിട്ട്, സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം. നഷ്ടധൈര്യരാകരുത്. രാപകൽ വെയിലുണ്ടാകും, മഴയുണ്ടാകും, തണുപ്പുണ്ടാകും, എന്തുണ്ടായാലും ശരി, നമ്മൾ ഒരടി പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്നുള്ളതായ ആ ചിന്തയോടുകൂടിയിട്ട്
നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനം അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.